ഫ്രം എ റെയിൽവേ കാരിറ്റ്സ്, ഒരു തീവണ്ടിയിൽ നിന്നും. ഇതാണ് കവിതയുടെ ഹെഡിങ്. ആദ്യം നമുക്ക് രചയിതാവിനെ പരിചയപ്പെടാം. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. അദ്ദേഹം ജനിച്ചത് 1850 മരണപ്പെട്ടത് 1894. വാസ് എ സ്കോട്ടിഷ് നോവലിസ്റ്റ്, പോയറ്റ്, എസ്സേയിസ്റ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ. അദ്ദേഹം സ്കോട്ട്ലാൻഡുകാരനായ നോവലിസ്റ്റും കവിയും ലേഖകനും യാത്രാവിവരണം എഴുതുന്ന ആളുമായിരുന്നു. ഹീ ഈസ് വെൽ നോൺ, അദ്ദേഹം ഫേമസ് ആണ്, പ്രശസ്തനാണ്, ഫോർ ഹീസ് ചിൽഡ്രൻസ് ക്ലാസിക്സ് ടു, കുട്ടികളുടെ ക്ലാസിക്കുകൾക്കും പ്രശസ്തനായിരുന്നു. ഹീസ് മോസ്റ്റ് ഫേമസ് വർക്ക്സ് ആർ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതികളാകുന്നു ട്രഷർ ഐലൻഡ്, കിഡ്നാപ്ഡ് ആൻഡ് സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഹി ഓൾസോ കമ്പോസഡ് മ്യൂസിക്, അദ്ദേഹം സംഗീതം രചിച്ചിട്ടുമുണ്ട്. ഫോർ ദ ഫ്ലാഗ്ലെറ്റ്, അതിൻ്റെ സ്പെല്ലിങ് എഫ് എൽ എ ജി സി അല്ല, പിന്നെ ഇ ആണ് കേട്ടോ. എ കൈൻഡ് ഓഫ് കീഡ് സൊപ്രാനോ റെക്കോർഡ്, കീകളുള്ള ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന ഒരു സംഗീത ഉപകരണമാണത്. ഇനി കവിതയിലേക്ക് പോവാം. ഫാസ്റ്റർ ദാൻ ഫാരീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്, ആൻഡ് ചാർജിങ് അലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ, ഓൾ ത്രൂ ദ മെഡോസ് ദ ഹോസസ് ആൻഡ് കാറ്റിൽ, ഓൾ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഹിൽ ആൻഡ് ദ പ്ലെയിൻ, ഫ്ലൈ ആസ് ദി കാസ് ഡ്രൈവിംഗ് റെയിൻ, ആൻഡ് എവർ അഗെയിൻ ഇൻ ദ വിംഗ് ഓഫ് ആൻ ഐ, പെയിൻറ്റഡ് സ്റ്റേഷൻസ് വിസിൽ ബൈ. ഫാസ്റ്റർ ദാൻ ഫാരീസ്, യക്ഷികളേക്കാൾ വേഗത്തിൽ. ഫാസ്റ്റർ ദാൻ വിച്ചസ്, മന്ത്രവാദിനികളേക്കാൾ വേഗത്തിൽ. ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്. ട്രെയിനിൻ്റെ വേഗത പറയാണ്, യക്ഷികളേക്കാളും മന്ത്രവാദിനികളേക്കാളും വേഗത്തിലാണ് ഓടുന്നത്. ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, പാലങ്ങളും വീടുകളും പാസ് ചെയ്തുകൊണ്ട്. ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്, ഹെഡ്ജ് വേലി, ഡിച്ച് ചാല്, വേലികളും ചാലുകളൊക്കെ പാസ് ചെയ്തുകൊണ്ട് പോകുന്നു. ആൻഡ് ചാർജിങ് അലോങ്, മുന്നോട്ട് കുതിച്ചുകൊണ്ട്. ലൈക്ക് ട്രൂപ്സ്, പട്ടാളക്കാരെ പോലെ. ഇൻ എ ബാറ്റിൽ, യുദ്ധത്തിലെ. ഓൾ ത്രൂ ദ മെഡോസ്, പുൽത്തകിടുകളിലൂടെ. ദ ഹോസസ് ആൻഡ് കാറ്റിൽ, കുതിരകൾ കന്നുകാലികൾ ഇവയ്ക്കെല്ലാം ഇടയിലൂടെ. ഓൾ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഹിൽ ആൻഡ് ദ പ്ലെയിൻ, കുന്നുകളുടെയും സമതലങ്ങളുടെയും കാഴ്ചകളിലൂടെ കടന്നു പോകുന്നു. ഫ്ലൈ, അത് പറക്കുന്നു. ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ, ശക്തമായ മഴയെപ്പോലെ തുടർച്ചയായി. ശക്തമായ മഴയിൽ മഴത്തുള്ളികൾ ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ വരുമല്ലോ, അതുപോലെ. ആൻഡ് എവർ അഗെയിൻ, ഇടയ്ക്കിടെ. ഇൻ ദ വിംഗ് ഓഫ് ആൻ ഐ, കണ്ണ് പൂട്ടി തുറക്കുന്ന ആ ഒരു നിമിഷങ്ങൾക്കുള്ളിൽ, അതായത് കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ. പെയിൻറ്റഡ് സ്റ്റേഷൻസ് വിസിൽ ബൈ, പെയിൻ്റടിച്ച സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ വിസിലടിച്ചുകൊണ്ട് കടന്നു പോകുന്നു. അതായത് ട്രെയിനിൻ്റെ വേഗത കാരണം ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷൻസ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഓരോ സ്റ്റേഷനെത്തുമ്പോഴും ട്രെയിന് വിസിൽ മുഴക്കും. ഹിയർ ഈസ് എ ചൈൽഡ് ഹൂ ക്ലാമ്പേഴ്സ് ആൻഡ് സ്ക്രാമ്പിൾസ് ഓൾ ബൈ ഹിംസെൽഫ് ആൻഡ് ഗ്യാതറിംഗ് ബ്രാമ്പിൾസ്. ഹിയർ ഈസ് എ ട്രാം ഹൂ സ്റ്റാൻഡ്സ് ആൻഡ് ഗേസസ് ആൻഡ് ഹിയർ ഈസ് ദ ഗ്രീൻ ഫോറസ്റ്റ് സ്ട്രിംഗിങ് ദ ഡൈസീസ്. ഹിയർ ഈസ് എ കാർഡ് റണ്ണവേ ഇൻ ദ റോഡ് ലംബിങ് അലോങ് വിത്ത് മാൻ ആൻഡ് ലോഡ് ആൻഡ് ഹിയർ ഈസ് എ മിൽ ആൻഡ് ദർ ഈസ് എ റിവർ ഈച്ച് എ ഗ്ലിംസ് ആൻഡ് ഗോൺ ഫോർ എവർ. ഹിയർ ഈസ് എ ചൈൽഡ്, ഇവിടെ ഇതാ ഒരു കുട്ടി. ഹൂ ക്ലാമ്പേഴ്സ്, അവൻ ബുദ്ധിമുട്ടി കയറുന്നു. ആൻഡ് സ്ക്രാമ്പിൾസ്, അള്ളി പിടിച്ച് കയറുന്നു. ഓൾ ബൈ ഹിംസെൽഫ്, അവൻ ഒറ്റക്ക്. ആൻഡ് ഗ്യാതറിംഗ് ബ്രാമ്പിൾസ്, ഞാറപ്പഴങ്ങൾ ശേഖരിക്കുന്നു. ഹിയർ ഈസ് എ ട്രാം, ഇവിടെ ഇതാ ഒരു നാടോടി. ഹൂ സ്റ്റാൻഡ്സ്, അവൻ നിൽക്കുന്നു. ആൻഡ് ഗേസസ്, എന്നിട്ട് തുറിച്ച് നോക്കുന്നു, ട്രെയിനിനെങ്ങനെ നോക്കുന്നു. ആൻഡ് ഹിയർ ഈസ് ദ ഗ്രീൻ, ഇവിടെ ഇതാ ഗ്രീൻ. ഗ്രീൻ മീൻസ് പുല്ലുകൾ, പച്ച പുല്ലുകൾ നിറഞ്ഞ സ്ഥലം.
For stringing the daisies. Daisies, ജമന്തിപ്പൂക്കൾ. ജമന്തിപ്പൂക്കൾ വരി വരിയായി വെക്കുന്ന, അതായത് സ്ത്രീകൾ അവ കൊണ്ട് മാലകൾ ഉണ്ടാക്കുന്ന സ്ഥലം. ഹിയർ ഈസ് എ കാർ, ഇവിടെ ഇതാ ഒരു വണ്ടി. റൺ അവേ ഇൻ ദ റോഡ്, റോഡിലൂടെ ഓടിപ്പോകുന്നു. ലംബിങ് അലോങ് വിത്ത് മാൻ ആൻഡ് ലോഡ്, മനുഷ്യനെയും അതുപോലെ ലോഡ് ഭാരവും ചുമന്നുകൊണ്ട്. ആൻഡ് ഹിയർ ഈസ് എ മിൽ, ഇവിടെ ഇതാ ഒരു മില്ല്. ആൻഡ് ദർ ഈസ് എ റിവർ, അവിടെ ഇതാ ഒരു പുഴ. ഇറ്റ്സ് എ ഗ്ലിംസ്, ഓരോന്നും ഗ്ലിംസ് എന്നാൽ ക്ഷണിക ദർശനം, പെട്ടെന്നുള്ളൊരു കാണൽ. ആൻഡ് ഗോൺ ഫോർ അവർ, എന്നിട്ട് എന്നേക്കുമായി അത് പോകുന്നു. ട്രെയിന് വളരെ വേഗതയിലാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ അദ്ദേഹം കാണുന്ന കാഴ്ചകളാണ് ഇവിടെ വിവരിച്ചത്.